ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഡാനിയൽ ജോർജ് അച്ഛൻ, സഹവിജ്ഞാനിമാരായിരിക്കുന്ന അനുരൂപ സാമച്ചൻ, ലിനോസ് ജോണച്ചൻ, കമ്മിറ്റി അംഗങ്ങൾ, ജൂബിലിയുടെ ചുമതലയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്നേഹമുള്ള സഭാജനങ്ങളെ, സ്നേഹവന്ദനം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകും. അവൻ നമ്മെ ജീവപര്യന്തം വഴിതടും. 100 വർഷങ്ങൾ വിശ്വാസപാതയിൽ പൂർത്തീകരിക്കുന്ന കഞ്ഞിപ്പിഴി അസെൻഷൻ ദേവാലയത്തിന്റെ ഈ ജൂബിലി ആഘോഷവേളയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ഇടയായത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കും. 100 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം കത്തീഡ്രൽ ദേവാലയത്തിന്റെ ചാപ്പലായി ആരംഭിച്ചതായ ഈ കൊച്ചു ദേവാലയം ഇന്നും അതിന്റെ ആകാര സൗഷ്ടത്തിൽ വ്യതിയാനം കൂടാതെ വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥനയ്ക്കായും ധ്യാനത്തിനായും കൂടി വരുവാൻ, ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടി വരുവാൻ ഉള്ള ഇടമായിട്ട് തീർന്നിരിക്കും. ഈ ആലയത്തിൻ്റെതായ പ്രവർത്തനങ്ങളെ പിന്നിട്ട് നോക്കുമ്പോൾ നഗരമധ്യത്തിൽ സാക്ഷ്യത്തിന്റെ വെന്നിക്കുടി മാറിച്ച് ഇന്നും നിലനിൽക്കുവാൻ ഇണയാകുന്നു എന്നുള്ളത് ഒരു ദൈവകൃപയുടേതായ അനുഭവമാണ്. ഒരു ദേവാലയത്തിൻ്റെതായ വാർഷിക മേള, ഒരു ദേവാലയത്തിൻ്റെതായ ജൂബിലി ആഘോഷങ്ങൾ, ഈ സന്ദർഭങ്ങളൊക്കെ നാം പുറകോട്ട് ചിന്തിക്കുന്നതായ അനുഭവങ്ങളാണ്. പുറകോട്ട് നാം ചിന്തിക്കുമ്പോൾ തലമുറകളെ വഴി നടത്തിയവനായ ദൈവം, തലമുറകളിലൂടെ ഈ ദേശത്തിന് സാക്ഷ്യം നിർവഹിച്ചതായ ആ ദൈവകൃപ, ആ അവസ്ഥകളാണ് ഒരു ദേവാലയത്തിൻ്റെതായ ജൂബിലി ആഘോഷവേളയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഈ വേളയിൽ നമ്മെ നടത്തിയതായ പിതാക്കന്മാരുടെ ജീവിതങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായി എന്നെ സംബന്ധിച്ചിടത്തോളം അസെൻഷൻ ദേവാലയവുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം ഇവിടെ അസിസ്റ്റന്റ് വികാരിയായിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. 2 പ്രാവശ്യം, 1992 ഡീക്കനായി സേവന നിലയത്തിൽ ചുമതലയെടുക്കുന്നതായ അനുഭവവും, 2003 BMK ചുമതലയിൽ ആയിരിക്കുമ്പോൾ സേവന നിലയത്തിൻ്റെതായ ചാപ്ലൈനായിട്ട് നിയമിതരാകുന്നതായ അവസരവും, രണ്ടും അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കും. സേവനത്തിൽ കഞ്ഞിക്കുഴി ഇടവകയുടേതായ മുഖമുദ്ര പ്രത്യേകതയാണ്. അതിന്റെ ഉദാഹരണമാണ് സേവന നിലയത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ. സമൂഹത്തിന്റെയും സഭാജനങ്ങളുടെയും ക്ഷീണിതരായ ആളുകളെ കരുതുവാൻ നമ്മുടെ സഭയുടേതായ ദൗത്യം പ്രശംസനീയമാണ്. ആ കാലങ്ങളിൽ സേവന നിലയം ഡയറക്ടർമാരായി പ്രവർത്തിച്ച ഏത് നല്ല കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നവരായിരുന്നു. കാലയവധികൾ പ്രവേശിച്ചതായ പ്രിയപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുന്നു. 2003 കാലയളവിൽ സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൻ്റെതായ ക്രമീകരണം ആരംഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. അതേ തുടർന്ന് സേവന നിലയത്തിന്റെ ജൂബിലിയോട് അനുബന്ധിച്ച് ക്യാൻസർ കെയർ വാർഡ് ആരംഭിക്കുവാനായിട്ടും കൗൺസിലിംഗ് വിഭാഗം ആരംഭിക്കുവാനായിട്ടും മുകളിലത്തെ നില ഓഡിറ്റോറിയമായിട്ട് വികസിപ്പിക്കുവാനായിട്ടും ഇടയായിരുന്നു. ഇതിന് ദുർലഭമായ സഹകരണം നൽകിയത് ഈ സഭയിലെ നല്ലവരായ സഭാജനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ ഇന്നും അഭംഗുരം തുടരുകയും അനേക ജീവിതങ്ങൾക്ക് കണ്ണീരൊപ്പുവാൻ ഇണയായിത്തീരുകയും ചെയ്യുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. 2 ഓർക്കുന്നതായ ഒരു കാര്യം, ആരാധന സംഗീതത്തിന് പ്രാധാന്യം നൽകുന്നതായ ഒരു ദേവാലയമാണ് കഞ്ഞിക്കുഴി അസെൻഷൻ ദേവാലയം. ഞാനിവിടെ ഡീക്കനായിട്ട് കടന്നു വരുന്നതായ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പ്രിയച്ചനെ കുറിച്ചായ എന്നെ ഗായക സംഘത്തിലേക്ക് ക്ഷണിക്കുകയും ആരാധനാ സംഗീതത്തിൻ്റെതായ പ്രാധാന്യത്തെക്കുറിച്ചും ആരാധനയിൽ എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ചും ഓർപ്പിക്കുകയും അതിനുള്ളതായ പരിശീലനം നൽകുകയും ചെയ്തു. ഇന്നും അത് എന്റെ ശുശ്രൂഷ മേഖലയിൽ എനിക്ക് വളരെ സൗകര്യമാകുന്നതായ അനുഗ്രഹമാകുന്നതായ ഒരു അനുഭവമാണ്. തുടർന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് അസെൻഷൻ ഇടവക വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇതേ നിലയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതായ ഒരവസരത്തിൽ ഇന്ന് അസെൻഷൻ മൗണ്ടായി കൂടി അത് രൂപീകരിക്കപ്പെടുന്നു. ഈ ജൂബിലി വേളയിൽ ആരാധനാ സമൂഹത്തിന് വിസ്തൃതമായി ആരാധിക്കാനുള്ളതായ ഒരു ആരാധനാ സൗകര്യം നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല ഒരു സഭയുടേതായ വളർച്ചയുടേതായ വിലയിരുത്തലിൽ നാം മനസ്സിലാക്കുന്നത്. ഇന്ന് സഭയ്ക്ക് എത്രത്തോളം ഈ സമൂഹത്തിൻ്റെതായ വളർച്ചയിൽ പങ്കാളിത്തം നൽകുവാനായിട്ട് സാധ്യമാകുന്നു, അത് അസെൻഷൻ ഇടവകയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതായ ഒരു അനുഭവമാണ്. സമൂഹത്തിൻ്റെതായ കണ്ണുനീരൊപ്പുവാൻ, സമൂഹത്തിൻ്റെതായ ഭാഗമായിട്ട് തീരുവാൻ, സമൂഹത്തിന്റെ വേദനകളിൽ പങ്കാളിയായി തീരുവാൻ അസെൻഷൻ ദേവാലയത്തിലെ ജനങ്ങൾക്ക് ഒരുമിച്ച് സാധിക്കുന്നു എന്നുള്ളത്
അത് നമ്മുടെ സാക്ഷ്യത്തിൻ്റെതായ അനുഭവമായിട്ട് നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീരണം. ഈ ഒരു സന്ദർഭം എനിക്ക് നൽകിയതായ പ്രിയപ്പെട്ടവരുള്ളതായ നന്ദിയെ ഞാൻ അറിയിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും നാമത്തുള്ളതായ ആശംസകൾ ഞാൻ ഈ ജൂബിലി വേളയിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.